കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവുന്നതിന് കുറേ പേർ കുപ്പായവും തൻ തുന്നിച്ചിറങ്ങുമ്പോൾ വേണ്ട ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവായിക്കൊള്ളാം എന്നുള്ള മോഹവുമായി ചെന്നിത്തല കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേന്ദ്രത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി അങ്ങോട്ടേക്കങ്ങ് കൊണ്ടുപോകാം എന്നുള്ളൊരു ഓഫർ ഹൈക്കമാൻഡ് വച്ചിരുന്നു പക്ഷേ തന്നേക്കാൾ ജൂനിയറായ താൻ കളി പഠിപ്പിച്ചു കൊടുത്ത കെ സി വേണുഗോപാൽ അവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം ചുമതലയുള്ള ഒരു ചോട്ടാ ജനറൽ സെക്രട്ടറിയായി കേന്ദ്രത്തിൽ പോയിരിക്കാൻ വയ്യ എന്നുള്ള കാര്യം ചെന്നിത്തല കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല കേന്ദ്രത്തിൽ പയറ്റിയ ആളാണ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ദേശീയതലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ ഇരിക്കുമ്പോൾ വെറുമൊരു ജനറൽ സെക്രട്ടറിയായി കേന്ദ്രത്തിൽ പോയിരിക്കുന്നത് അത്ര നല്ല പണിയല്ല എന്ന് രമേശ് ചെന്നിത്തല കൃത്യമായി തന്നെ കേന്ദ്ര നേതൃത്വത്തോട് പറയുന്നു പക്ഷേ കേരളത്തിൽ കളി വേറെയായി മാറിയിരിക്കുകയാണ് ചെന്നിത്തല ജിയുടെ സ്വന്തം ഐ ഗ്രൂപ്പിൽ തന്നെ വലിയ ഭിന്നത ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി ഉണ്ടായിരിക്കുകയാണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് ഐ ഗ്രൂപ്പിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ജയിച്ചു വന്ന് ഇരുപത്തിയൊന്ന് എം എൽ എമാരിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരെല്ലാവരും വി ഡി സതീശന് പിന്നിൽ അണിനിരക്കുകയാണ് അത്തരമൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് ആദ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന രമേശ് ചെന്നിത്തല പിന്നെയും കടത്തിലേക്ക് വന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും കിട്ടിയില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമായി മാറിപ്പോകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് രമേശ് ചെന്നിത്തല പിന്നെയും പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയത് ഈ സർക്കാരിനെ ഇത്രയെങ്കിലും പ്രതിരോധത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണ് എന്ന് കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ചെന്നിത്തല അനുകൂലികൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നിരന്തര വിമർശനങ്ങൾ ഉന്നയിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ പരാജയത്തിൻ്റെ ആഴം ഇത്രയെങ്കിലും കുറഞ്ഞത് എന്നുള്ളതാണ് ചെന്നിത്തല പക്ഷത്തിൻ്റെ വാദം നൂറ് സീറ്റ് വരെ കിട്ടി ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന ടീംസാണ് പക്ഷേ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് നൂറുകണക്കിന് ഇമെയിലുകളാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ചെന്നിത്തലയെ അസ്വസ്ഥനാക്കുന്നത് ഐ ഗ്രൂപ്പിലെ രണ്ടാം നിര നേതാവ് മാത്രമായ വി ഡി സതീശനെ അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇത്രയും മുതിർന്ന നേതാക്കൾ കേരളത്തിലുള്ളപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് ചെന്നിത്തലയ്ക്ക് അറിയാം നായർ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ എൻ എസ് എസിനെ ഉപയോഗിച്ചും വി ഡി സതീശനെ വെട്ടാനുള്ള തന്ത്രങ്ങൾ ചെന്നിത്തല മെനയുന്നുണ്ട് എൻ എസ് എസ് പ്രതിനിധികളെ കൊണ്ട് ഹൈക്കമാൻഡിനെ ചെന്നിത്തലയെ തന്നെ ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞു സത്യത്തിൽ കേരളത്തിലെ ഐ ഗ്രൂപ്പ് ഒരു വലിയ പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അതിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് എ ഗ്രൂപ്പുകാരുമാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് താല്പര്യമില്ല എന്നുള്ള നിലപാട് ഇക്കുറിയും ഉമ്മൻചാണ്ടി എടുക്കുമ്പോൾ തന്നെ എ ഗ്രൂപ്പിൽ നിന്നുള്ള പി ടി തോമസിനെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഉമ്മൻചാണ്ടി വെച്ചു പുലർത്തുന്നുണ്ട് അതിനുകൂടി വിഘാതമാകുന്ന തരത്തിലാണ് ബി ഡി സതീശൻ എന്നുള്ളൊരു വികാരം കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയെയും അസ്വസ്ഥനാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർത്തിരിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യം ഒന്നുകിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ് അങ്ങനെ രമേശ് ചെന്നിത്തലയെ ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടുന്നതിനെ അനുകൂലിച്ചാൽ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ വരുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയും ഉമ്മൻചാണ്ടിയുടെ പക്ഷത്തിനുണ്ട് ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ അത് തങ്ങളുടെ ഗ്രൂപ്പ് താൽപ്പര്യങ്ങളെ വലുതായി തന്നെ ബാധിച്ചേക്കുമെന്നുള്ള ആശങ്ക ഈ രണ്ട് ഗ്രൂപ്പ് നേതാക്കൾക്കുമുണ്ട് അത് ഉമ്മൻചാണ്ടിക്കുമുണ്ട് രമേശ് ചെന്നിത്തലക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നിത്തലയുടെ അടുത്തയാളെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എങ്കിലും കെ സുധാകരൻ വരുന്നതിന് വെട്ടുന്നതിന് വേണ്ടി ഇവർ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നു അത് നേരത്തെയും നടത്തിയിരുന്നു തങ്ങൾക്ക് വഴങ്ങുന്ന ഒരാൾ വേണം എന്നുള്ളൊരു നിലപാടാണ് അവർക്കുള്ളത് ഇപ്പോൾ സുധാകരൻ വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ സ്വഭാവവും സംഘടനാ രീതിയും മാറുമെന്ന് ഇവർ ഭയക്കുന്നുമുണ്ട് അപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക ഇപ്പുറത്ത് തങ്ങൾ നിശ്ചയിക്കുന്ന ഒരാളെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മനസ്സിൽ കാണുന്ന ഒരു അജണ്ട അതിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലാണിപ്പോൾ ഐ ഗ്രൂപ്പിലൊരു വലിയ വിള്ളലുണ്ടാകുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊന്ന് എം എൽ എമാരുടെ ഒരു നേരിയ മുൻതൂക്കം ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ പക്ഷക്കാരെയും കൂടെ കൂട്ടി ഐ ഗ്രൂപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പ് ഒരു നിലപാട് പറഞ്ഞാൽ ആ എം എൽ എമാർ ഒറ്റക്കെട്ടായി നിന്നാൽ അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ വരും പക്ഷേ വി ഡി സതീശനെ അങ്ങനെ തങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നേതൃസ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ തലതൊട്ടപ്പന്മാർ എന്ന് പറയുന്ന പല നേതാക്കളുടെയും തലയിൽ വീഴുന്ന ഇടുത്തിയായിരിക്കുമെന്നവർ കണക്ക് കൂട്ടുന്നത് കൊണ്ടാണ് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഐ ഗ്രൂപ്പ് താല്പര്യപ്പെടാത്തതും രമേശ് ചെന്നിത്തല എന്ന പേര് വീണ്ടും സജീവമായി ഉയർത്തുന്നത് നാനാ ഭാഗത്തു നിന്നും ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തോടക്കം അടക്കം രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു വി ഡി സതീശനെ പോലുള്ള ഒരാൾ വരുന്നതിലെ അപകടം ഈ അപകടമെന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ പരമ്പരാഗത നേതാക്കൾക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപകടം അല്ലാതെ സതീശൻ നിയമസഭയിൽ പെർഫോം ചെയ്ത് കോൺഗ്രസിന് എന്തെങ്കിലും ദോഷമുണ്ടാക്കുമെന്നുള്ളതല്ല ഈ പറയുന്ന എല്ലാ കേവന്മാരെക്കാളും നന്നായി പെർഫോം ചെയ്യാൻ കഴിവുള്ള ആളും പഠിച്ചു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുമാണ് സതീശൻ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിയമസഭയിലെ ബെസ്റ്റ് പെർഫോമർമാരിൽ ഒരാൾ തന്നെയാണ് വി ഡി സതീശൻ പക്ഷേ കേരളത്തിലെ ഈ നേതാക്കന്മാരുടെ പദവിക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ കോട്ടം സതീശനെ വെട്ടിമാറ്റുന്നതിന് അവർക്ക് അനുകൂലമാകുന്ന ഒരു ഘടകമാണ്